ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഞാനും മോനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. ഞങ്ങൾ രണ്ടാളും കൂടെ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് എല്ലാവരും തിരുവനന്തപുരത്ത് മ്യൂസിയം വളപ്പിൽ അവിടെ എല്ലാവരും എത്തി. ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു എല്ലാവരും കൂടെ ഒരുത്തുകൂടി. അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ 2 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും കൂടി ഒരു കേക്ക് കിട്ടുന്നതിനുള്ള പോക്കാണ്. ഞങ്ങളത് വണ്ടിയൊന്നും എടുക്കുന്നില്ല, നടന്ന് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കയറുന്നിടത്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നുണ്ട്. അതാണ് നിങ്ങളെൻ്റെ ബാക്കിൽ കാണുന്നത്. റോഡിലോട്ട് ഇറങ്ങി 5 മിനിറ്റിനകം തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അനിയത്തിയും രണ്ട് മക്കളും അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. മസ്കറ്റ് ഹോട്ടലിൻ്റെ നടയിലായിരുന്നു അവർ നിന്നിരുന്നത്. അപ്പോൾ എൻ്റെ മോന് പെട്ടെന്നൊരു കോഫി കുടിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെ പുറത്തുണ്ട് മസ്കറ്റ് ഹോട്ടലിൻ്റെ തന്നെ. പക്ഷേ 30 രൂപയാണെന്നേ ഉള്ളൂ. കോഫിയൊക്കെ സൂപ്പറാണെന്നവൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവന് കോഫി വാങ്ങി കൊടുത്ത ശേഷം കനക്കുന്നിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇവിടെ നിൽക്കുകയായിരുന്നു. എൻ്റെ ഏറ്റവും അനിയത്തി, ഉമ്മച്ചി, വാപ്പച്ചിയൊക്കെ, പിന്നെ അനിയത്തിയുടെ മക്കളുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ കാരിയുടെ ഫ്രണ്ടും അവളുടെ ഇത്തയുടെ ഫ്രണ്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവർ നിന്നു. ഇനി മോളും കൂടെ വരാനുണ്ട്, അവൾ കോളേജിൽ വന്നതാണ്. അപ്പോൾ അവളെയും കൂടെ അവൾ എന്തായാലും ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളും കൂടെ വന്ന ശേഷം കേക്ക് കട്ട് ചെയ്യാന്നുള്ള ഇതിൽ ഞങ്ങൾ കനകക്കുന്നിനകത്തോട്ട് കയറുകയാണ്. അവിടെ ഒരുപാടും ഇരിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ വേണോ നമുക്ക് പോയി ഇരിക്കാം, ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ആളൊഴിഞ്ഞ ഏരിയ നോക്കി അവിടെ പോയിരുന്നു. അപ്പോൾ കുട്ടികളന്നേരം അപ്പോൾ മോള് വരാൻ കുറച്ച് അരമണിക്കൂറൂടെ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്തു. അവരെല്ലാവരും കൂടെ കളിക്കാനൊക്കെ തുടങ്ങി കുട്ടികളൊക്കെ കൂടെ. ഇതാണ് ബർത്ത്ഡേ കുട്ടിക്ക് കഴിഞ്ഞു. Happy birthday to you, happy birthday to you, last night I wish you a happy birthday to you. Hey. I'm sorry. Okay. ഇതിനകത്തൊന്നുമല്ല, ഇവിടെ നമ്മള് 10 അസ്നയെ കൊണ്ട് ഒളിപ്പിച്ചു. ഹോട്ടും കോൾഡും പറയണ്ടേ? ഹോട്ട് എന്ന് പറഞ്ഞാൽ അടുത്തെത്തിയ ഹോട്ട്. ഓക്കെ, ഒന്നായി എന്നിക്കോ ഒന്ന് ചൂട് എത്രയായി? 3 എണ്ണമായ 5. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആയുഷിന്റെ മാത്രം സന്തോഷം കണ്ടാ. ബർത്ത്ഡേ അടുത്ത മാസം ശരിയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ആഘോഷിക്കണം. അങ്ങനെ എല്ലാവരും ബർത്ത്ഡേ കാര്യ ഗിഫ്റ്റൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ ബീച്ചിലോട്ട് പോകണമെന്ന് പറഞ്ഞു. കുട്ടികൾ ബഹളായി. അങ്ങനെ എന്തായാലും അടുത്ത ശംഖുമുഖം അടുത്തല്ലേ, ഞങ്ങൾ ശംഖുമുഖത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. 2 കാറിലായിട്ട് എല്ലാവരും കൂടെ കുത്തി കയറി പോയി. പക്ഷേ ശംഖുമുഖത്ത് ചെന്നപ്പോൾ അവിടെ ബീച്ചൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ക്ലോസ്ഡ് ആണെന്നല്ല, ഒരുപാട് കടലിങ്ങി കരയിലോട്ട് കയറിയത് കാരണം അവിടെ ആരും ഇറങ്ങാനൊന്നും സമ്മതിക്കുന്നില്ല. അന്ന് ഫുള്ള് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പിന്നെ കുറച്ചടുത്താണ് വേളി, പിന്നെ വേളിയിൽ പോകണമെന്നായി. പക്ഷേ ഇപ്പോൾ തന്നെ ടൈം 5:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 6 മണി വരെയല്ലേ ബീച്ചിലോട്ടുള്ള ആ ഒരു എൻട്രി ഒക്കെ ഉള്ളൂ. പോയാലും വെറുതെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ശംഖുമുഖത്ത് നിന്ന് വേളിയിലോട്ട് എത്താൻ തന്നെ ഒരു 10-15 മിനിറ്റ് എടുക്കും. എന്തായാലും കുട്ടികൾ അവരെന്തായാലും പോകുന്ന ലക്ഷണമില്ല. അവർക്ക് ബീച്ചിലിറങ്ങി അന്ന് കാല് നനച്ചാലേ ബീച്ചിൽ വന്നതാവും എന്നുള്ള ഒരു ഇതാണ്. അങ്ങനെ ബഹളം കാരണം പിന്നെ ഞങ്ങൾ എന്തായാലും കുറച്ചൊരു 5-10 മിനിറ്റ് ഇവിടെ വന്ന് നിന്ന് നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. ഈവനിങ് ടൈമല്ലേ, അതുമല്ല കടൽക്കാറ്റല്ലേ.
അങ്ങനെ വീണ്ടും വന്നത് വേളയിൽ വന്നു. അവിടെ വന്നു കാർ പാർക്ക് ചെയ്തു. അവിടെ ഫസ്റ്റ് ചെങ്കമുഖത്ത് കാർ പാർക്ക് ചെയ്ത് 20 രൂപയ്ക്ക് കാർ പാർക്ക് ചെയ്തു. ഉടനെ തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത് വേളയിൽ വന്ന് വീണ്ടും ഇവിടെ കാർ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തു പോകാൻ പറ്റില്ലല്ലോ, എല്ലായിടത്തും 20-30 ലെവലിലെ പാർക്കിംഗ് ഫീ ഉണ്ട്. കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത്, ആദ്യം ഞങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ മുന്നേ പോയി. അപ്പോൾ 6:15 വരെ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ബീച്ച് ക്ലോസ് ആവുന്നത് 6:30. അപ്പോൾ ഞങ്ങൾ 6:05 അപ്പോൾ അവിടെ എത്തി. പെട്ടെന്ന് തന്നെ എടുത്തുണ്ടായാലും ഒരു 10-20 മിനിറ്റ് ബീച്ചിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റി. ഇവിടെ വന്നപ്പോൾ സെയിം തന്നെയാണ്, കടലിങ് ഒരുപാട് കയറിയിട്ടാണുള്ളത്. ഞങ്ങൾ ഒരു 2-3 മാസം മുന്നേ വന്നപ്പോൾ കടൽ ഒരുപാട് അങ്ങ് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ ഫുള്ള് കടൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഒരു 10-15 മിനിറ്റോളം നിന്ന് കുട്ടികൾ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ 6:30 കറക്റ്റ് ആയപ്പോൾ തന്നെ ലൈഫ് ഗാർഡുകൾ വിസിലടിച്ച് ആളെ കയറ്റാൻ തുടങ്ങി. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അവരവിടെ നിൽക്കാനും സമ്മതിക്കില്ല. ഒരുപാട് ലൈഫ് ഗാർഡ്സിന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ എന്തായാലും നമ്മളിങ്ങോട്ട് കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് നിർത്തുകയാണ്. എല്ലാവരും ബീച്ചിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ അവിടെ നിന്നില്ല. ബീച്ചിന് പുറത്ത് നമ്മൾ ഇറങ്ങുന്ന ഒരു പാർക്കിന് പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു ഏരിയയിൽ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു റിങ് പോലത്തെ സാധനം തരും, അതിങ്ങനെ നമ്മൾ എറിഞ്ഞിട്ട് അതിൽ ആ ഒരു ഏതെങ്കിലും ഒരു സാധനത്തിലിടുക, അത് നമുക്ക് ഗിഫ്റ്റായി തരിക. അല്ലെങ്കിൽ ഗ്ലാസ് അടുക്കി വെച്ചിട്ടുണ്ട്, അത് ഫുൾ എറിഞ്ഞിട്ടാൽ 100 രൂപ നമുക്ക് ഇങ്ങോട്ട് തരും. അങ്ങനെയുള്ള ഗെയിമുകൾ. അപ്പം ഇപ്പോൾ എറിഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ട് മക്കളെല്ലാവരും ട്രൈ ചെയ്തു, പക്ഷേ കാശ് പോയതല്ലാതെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായാലും പറഞ്ഞിട്ട് അങ്ങോട്ട് എപ്പോഴേ ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒരേ ട്രൈ. അപ്പോൾ അതൊന്നും നടന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു തുടങ്ങി. എന്തായാലും ഇനി നിന്നിട്ട് കാര്യമില്ല, നേരെ ഇരുട്ടി തുടങ്ങി. തിരിച്ചിറങ്ങുമ്പോൾ ആ പാർക്ക് ഏരിയയിലൊക്കെ നല്ല ഇരുട്ടായി തുടങ്ങി, ലൈറ്റുകളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ബീച്ചിനകത്ത് കയറിയിട്ടില്ലായിരുന്നു. ഉമ്മച്ചി ഉമ്മച്ചി പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർക്ക് നടക്കാനും കാലൊന്നും വയ്യാന്ന് വിചാരിച്ചിട്ട്, കാരണം കുറച്ചൊരു 2-3 മാസം മുന്നേ ഇവിടെ വന്നതാണ്, അന്ന് ഫുള്ള് കറങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ വയ്യാ നേരെ സന്ധ്യയെന്നുള്ള മട്ടിൽ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പോയി വണ്ടി എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ എന്തായാലും പോവുകയാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് കരുതി അവിടുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നല്ല കടകളെ. പക്ഷേ ഒരുപാട് ഞങ്ങൾ വണ്ടിയിൽ ഭയങ്കരമായിട്ട് കുത്തിഞ്ഞിരിക്കുകയാണ് വന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകാമെന്നുള്ളതായിരുന്നു. എന്നാലും കഴിക്കാതെ പോകണ്ടെന്ന് വെച്ചിട്ട് എന്തായാലും കഴിക്കാമെന്ന് തന്നെ കരുതി. പിന്നെ ഇള അനിയത്തിയും ഫാമിലിയും അവർ അങ്ങോട്ട് പോയി, അവരുടെ വണ്ടിയിൽ കുട്ടികളൊക്കെ ആയിട്ട്, അവരുടെ ഫ്രണ്ട്സും അന്യ മക്കളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഏകദേശം പോത്തങ്കോട് എത്തുമ്പോൾ തന്നെ ഒരു ഹോട്ടലുണ്ട്, ഞങ്ങൾ മുന്നേ കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡാണ്. അപ്പോൾ അവിടെ കയറി തിക്കയും, അവരുടെ ഒരു പ്രത്യേക തരത്തിലുണ്ടാക്കുന്ന ഒരു തിക്കയുണ്ട്, എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ആ ഒരു ഇത് തിക്കയൊക്കെ വാങ്ങി. ചില്ലി ചിക്കനും അങ്ങനെ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു കഴിച്ചു. അപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി വീട്ടിൽ ചെന്ന് ഫുഡ് ഉണ്ടാക്കലൊക്കെ ഭയങ്കര മെനക്കെട്ട പണിയല്ലേ. എന്തായാലും പുറത്തിറങ്ങിയാൽ പുറത്തുനിന്ന് കഴിക്കാതെ കയറി പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി വീട്ടിലോട്ട് പോയി. എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ രീതിയിലായാലും ഉള്ള ഒരു കറക്കം ഒരു അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്ത് പോകുന്നതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമല്ലേ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.